ആയുധ വ്യാപാരി സഞ്ജയ് ഭണ്ഡാരിക്കെതിരായ കുറ്റപത്രത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ പേരും റോബർട്ട് വദ്രയ്ക്കും പ്രിയങ്കയ്ക്കും ഭണ്ഡാരിയുടെ പണം കിട്ടിയെന്നാണ് പരാമർശം പ്രിയങ്കയുടെ ഭൂമി പ്രവാസി വ്യവസായി സിസി തമ്പി വാങ്ങിയെന്നും ഇ ഡി ചൂണ്ടിക്കാട്ടുന്നു വിശദാംശങ്ങളുമായി ബിനുരാജ് ചേരുകയാണ് ബിൻരാജ് നേരത്തെ തന്നെ ഈ ഭണ്ഡാരിയുടെ ലണ്ടനിലെ വസതിയിൽ വദ്ര താമസിച്ചിരുന്നെന്ന് ഇ ഡി വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ പ്രിയങ്കയുടെ കൂടി ഈ പരാമർശമായി വരുമ്പോൾ ഇതിന്റെ പിന്നിൽ എന്താണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ പ്രിയങ്കയോ വഡ്രയോ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരണത്തിന് ഈ ഘട്ടത്തിൽ നിൽക്കുന്നുണ്ടോ നോഫൽ രണ്ടായിരത്തി പത്ത് മുതൽ സഞ്ജയ് ഭണ്ഡാരി അന്വേഷണ ഏജൻസികളുടെ റെഡാറിലുണ്ട് പ്രത്യേകിച്ച് ഈ ആയുധ ഇടപാടുകളുമായി ബന്ധപ്പെട്ടും മാത്രമല്ല കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ പ്രതിരോധ വകുപ്പിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ ഇയാൾക്ക് യു പി എ സർക്കാരിൻ്റെ കാലത്ത് ലഭ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ അന്വേഷണം നേരിടുന്ന വ്യക്തിയാണ് ഇയാളും റോബോർട്ട് വദ്ര പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവുമായി ദീർഘകാലത്തെ സൗഹൃദ ബന്ധമുണ്ട് ഇരുവരും തമ്മിൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടെന്നും വ്യവസായ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും പല വ്യവസായങ്ങൾ ിൽ ഇരുവരും പാർട്ട് പാർട്ട്ണർമാരാണെന്നും ഇപ്പോൾ ഇ ഡി അടക്കം കണ്ടെത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ഇവരുടെ ഒരു സൗഹൃദവലയത്തിലേക്കാണ് മലയാളിയും വ്യവസായിയുമായ സി സി തമ്പി എത്തുന്നത് തൃശൂർ സ്വദേശിയാണ് സി തമ്പി അപ്പോൾ സ്വാഭാവികമായും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ ഈ ഏറ്റവും ഒടുവിൽ നൽകിയിരിക്കുന്ന ഇ ഡി നൽകിയിരിക്കുന്ന കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് പ്രിയങ്ക ഗാന്ധിക്കും ഈ ഭണ്ഡാരിയുടെ പണം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ സി 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 തമ്പിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തന്നെ ഹരിയാനയിൽ വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ഏക്കറോളം ഫാം അവിടെ പ്രിയങ്ക എന്നുള്ള കണക്കുകളാണ് ഇ ഡി അവതരിപ്പിക്കുന്നത് സ്വാഭാവികമായി ഈ പിന്നീട് ഒരു ഒരു വേളയിൽ ഇവർ വാങ്ങിക്കൂട്ടിയ ഭൂമിയിൽ ഒരു ഒരു ഭാഗം തിരികെ ഈ സി തമ്പിക്ക് നൽകുകയാണ് സി സി തമ്പിക്ക് അപ്പോൾ ഈ ഭണ്ഡാരിയിൽ നിന്ന് പണം വാങ്ങി അത് പ്രിയങ്ക ഗാന്ധിയിലേക്ക് എത്തിച്ചാണ് ഈ ഭൂമി ഇടപാട് നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഈ കുറ്റപത്രത്തിൽ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ഇടപാടിൽ പ്രിയങ്ക ഗാന്ധി അടക്കം ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട് എന്നും ഇ ഡി ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ സ്വാഭാവികമായി നേരത്തെ റോബോട്ട് വദ്ര ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇ ഡി ചോദ്യം അപ്പോൾ കൂടുതൽ വിവരങ്ങൾ പ്രിയങ്കയിൽ നിന്നും അറിയേണ്ടതുണ്ട് എന്നാണ് ഇ ഡി വ്യക്തമാക്കിയിരിക്കുന്നത് സ്വാഭാവികമായും തുടർ നടപടികളിലേക്ക് ഇ ഡി കടക്കുമെന്നുള്ള സൂചനകളാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധിയോ റോബോട്ട് വദ്രയോ പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടുമില്ല ബിന് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നല്കിയത്